ഇപ്പം സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ചർച്ച ചെയ്യാൻ പണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളതല്ലേ, ഇപ്പൊ ഇതിനകത്ത് നമ്മൾ സ്ഥിരം വരുന്നതായ സ്ത്രീപക്ഷ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും, പക്ഷേ ഇതിനകത്ത് കാണുമ്പോഴേക്കും ഒരു മെയിൽ ഷോവിനിസ് അല്ലെ മെയിൽ ഡോമിനൻസ് ആണ് എടുത്ത് കാണിക്കുന്നത്. എനിക്ക് അത് തന്നെ എടുത്ത് കാണിക്കാനാണോ ഈ സിനിമയിലൂടെ ശ്രമിച്ചിരിക്കുന്നത്? ഐ തിങ്ക് സോ. അത് ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ കാണുമ്പോൾ അതിൽ കുറച്ചുകൂടെ ഐ തിങ്ക് ഈ സിനിമ പറയുന്ന ചില കാര്യങ്ങൾ ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് മേക്കേഴ്സ് വിചാരിച്ചുകൊണ്ടായിരിക്കും ഇത് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഏറ്റവും ലൗഡായിട്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ആ ശബ്ദങ്ങളാണ്. അപ്പോൾ അതിലൂടെയാണ് സിനിമ സഞ്ചരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞ ഇത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും, പക്ഷെ മറുവശം നോക്കുമ്പോഴേക്കും എല്ലാ നല്ലതിനും ഒരു മോശം എന്ന് പറയുന്ന പോലെ മറുവശം നോക്കുമ്പോഴേക്കും പുരുഷന്മാർ എങ്ങനെ ആയി പോകുന്നുണ്ട്, എങ്ങനെയാണ് കൂടുതൽ ഫാമിലീസിന് നടക്കുന്നത്, അങ്ങനെ ഒരു ചർച്ചയോടെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു വേണ്ടത്തൊരു മെസ്സേജ് കൂടി അതല്ല ക്യാമറയിൽ കൈ വരേണ്ട. അതായത് ഇപ്പൊ എല്ലാ നല്ല വശങ്ങൾക്കും ഒരു മോശം എന്ന് പറയുന്ന പോലെ തന്നെ ഈ സിനിമ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും പുരുഷന്മാരെല്ലാം ഒരു കൂട്ടം ഇങ്ങനെയാണ് മേജർ ഫാമിലീസിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടന്നു വരുന്നത് എന്നുള്ളത് എടുത്തു കാണിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൂടെ ഇതിന് പോകുന്നില്ല, അങ്ങനെ ഒരു ചർച്ച വന്നായിരുന്നു. ഇല്ല, അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യമില്ല. അതായത് റെസിഡൻഷ്യൽ ഏരിയയിലുള്ള പലതരത്തിലുള്ള ആളുകളാണ്, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് മെൻ അങ്ങനെയാണെന്നോ നമ്മൾ എവിടെയും കാണിച്ചിട്ടും ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷന്റെ തന്നെ ആവശ്യമില്ല. ഇതിപ്പം ഈ സിനിമയിലാണെങ്കിൽ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ഇപ്പം മികൾ ഷോവിനിസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ഇപ്പൊ അജിത്തേട്ടനെ ഒറ്റയ്ക്ക് മീശ വിരിച്ച് സുരാജേട്ടന്റെ ഒരു മിററിലൊരു സീൻ കാണിക്കുന്നുണ്ട്. അതേ സമയം തന്നെ ശ്രുതി ചേച്ചി വിച്ചാറിന്റെ ക്യാരക്ടറായിട്ടുള്ള ഉണ്ണിയേട്ടനും കൂടെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് മിററിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരേ സമയം അങ്ങനത്തെ രണ്ടു തരത്തിലുള്ള ഫാമിലീസും ഉണ്ട്. നമുക്കിതിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പം റോഷ് ടീച്ചിയുടെ ഉണ്ണിയേട്ടന്റെ ഫാമിലിയാണ്. അപ്പം ആ ഒരു ഇതും കൂടെ നമ്മൾ കാണിക്കുന്നു, ഐഡിയൽ ആയിട്ടൊരു ഫാമിലിനെ കാണിക്കുന്നുണ്ട്. അപ്പം അത്രയും നല്ല ഫാമിലീസും ഉണ്ട് എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പല സിനിമകളും സ്ത്രീപക്ഷ സിനിമകൾ ഒത്തിരി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിലാണെങ്കിലും ഈ സ്ത്രീകളുടെ പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത്, ഒരു പിന്നീട് ഒരു സൊല്യൂഷൻ കാണിക്കുന്നത്. പക്ഷെ ഈ സിനിമയിൽ നമ്മളൊരു സൊല്യൂഷനിലേക്കും കൂടെ എത്തുന്നുണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം, താങ്ക് യു സോ മച്ച്. മഞ്ജു പറഞ്ഞ മാതിരി തന്നെ ഇത്രയും ഷോർട്ട് നോട്ടീസിൽ വന്നതിൽ താങ്ക് യു സോ മച്ച്. നമ്മുടെ സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, അതിൽ നമ്മളെല്ലാവരും വളരെ വളരെ ഹാപ്പിയാണ്. ആൻഡ് മഞ്ജു പറഞ്ഞ മാതിരി തന്നെ കുറച്ച് പെർട്ടിനൻ്റ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം നമുക്കും ഉണ്ട്. സോ ഇനിയും ആൾക്കാർ ഈ സിനിമ നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ കാണും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ടു ദ പ്രസ് ഫോർ കമ്മിങ് ഹിയർ, ഇറ്റ് മീൻസ് എ ലോട്ട്. എല്ലാവർക്കും നമസ്കാരം. മഞ്ജു ചേച്ചിയും ശ്രുതിയും പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഈ സിനിമ എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. എന്നിരുന്നാലും ഇപ്പൊ നമുക്ക് സംസാരിക്കാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഇതില് കുറച്ചുകൂടി ഫാമിലി അല്ലെങ്കിൽ സ്ത്രീകൾ കുറച്ചുകൂടി ഈ സിനിമ കുറച്ചധികം കാണണം, അവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പി പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ആതിര എന്നാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിലും ഇങ്ങനൊരു കോൺവെർസേഷന് വേണ്ടിയിട്ട് ഈ ഒരു വേദി ഒരുക്കിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഈ സിനിമയിൽ പ്രിയ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ലിജോ പറഞ്ഞ പോലെ തന്നെ ഇത് സ്ത്രീകൾ മാത്രമല്ല കുടുംബ പ്രേക്ഷകർ എല്ലാവരും കാണണം എന്നുള്ള ആ ഒരു ഇതാണ് നമുക്കുള്ളത്. കുറച്ചുകൂടെ ആളുകളിലേക്ക് ഇത് എത്താനും നിങ്ങളുടെ സഹായത്തോടെ എത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു. പാട്ട് നമ്മൾ സംസാരിക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആഗ്ര. ഞാൻ ഈ സിനിമയിൽ ഒരു അശ്വത് സെയിൽസ് ഗേൾ എന്നൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അശ്വത് എന്നൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ സിനിമയിൽ വളരെ സെൻസിബിളും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് സംസാരിക്കുന്നത്. അപ്പം അതൊരു ഫാമിലി ഓഡിയൻസ് നോക്കി എല്ലാ പ്രേക്ഷകരിലേക്കും അത് എത്തണം എന്നൊരു ആഗ്രഹത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. സോ താങ്ക് യു. ഹലോ, എൻ്റെ പേര് അഞ്ജു എബ്രഹാം. ഞാനിതിൽ സി പി ഒ മായ എന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ ഒരു ഘട്ടത്തിൽ കഥ എത്തുന്ന സമയത്ത് അവിടെയാണ് സി പി ഒ മായ ഉള്ളത്.
നിലപാടുകളുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഞങ്ങളുടെ ഷോ സ്വീകരിച്ചു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് റണ്ണോട് കൈമാറും. ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. മൈ നെയിം ഈസ് രേണു എ. ഞാനൊരു പ്രൊഡ്യൂസറാണ് ഈ സിനിമയുടെ. ഇത് വളരെയധികം സോഷ്യൽ റെലവൻറ്റ് ടോപ്പിക് ഉള്ള ഒരു സിനിമയാണ്. സ്ത്രീകൾ ഈ സിനിമ കാണണം, കൂടുതൽ ആൾക്കാരിലോട്ട് ഈ സിനിമ എത്തണം. ഇത് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു, എന്നാലും കൂടുതൽ ആൾക്കാരിലോട്ട് ഇത് എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്.